കുതിർത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തന്നു ചെന്ന കോള നിന്റെ ഉമ്മ വീട്ടിലെ ചോറ് വെക്കാറുണ്ടല്ലോ നിന്റെ ഭാര്യ നിന്റെ വീട്ടില് ചോറ് വെക്കുമ്പോ പെങ്ങളെ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളയ്ക്കുകയാണ് അതിന്റെ മുകളിലൂടെ വെളിയിലേക്ക് ഇങ്ങനെ ഒഴുകാറുണ്ടല്ലോ എന്നാ അല്ലാഹുവിന്റെ കോടതിയിലോ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന നിന്റെ തലച്ചോറുണ്ടല്ലോ ആ തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്തറാ അല്ലാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരേ ഒരു തണലേ ഉള്ളൂ ഒരേ ഒരു തണലേ ഉള്ളൂ ആ തണല് അല്ലാഹുവിന്റെ അർശിന്റെ താഴയാ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴയാ അന്ന് മനോഹരമായ ഒരു സ്റ്റേജ് കാണാ അന്ന് മനോഹരമായ ഒരു സ്റ്റേജ് കാണാ അന്ന് പടച്ചവര് ആ സ്റ്റേജിനകത്തിരിക്കുന്നത് ഏഴേ ഏഴ് ബിബിഐപികളാ അല്ലാഹു പിടിച്ചിരുത്തുകയാണ് അന്ന് ഇരിക്കാൻ അർഹതയുള്ളത് ഏഴ് വിഭാഗത്തിനാണ് ആ ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ അല്ലാന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ എവിടെ വെച്ചാ വിളിക്കുന്നതെന്നറിയോ ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങള് പ്രവാചകന്മാരുടെ അനുയായികള് നബിതങ്ങളുടെ ഭാര്യ ഭാര്യമാരവിടുത്തെ മക്കള് സ്വഹാബത്ത് താബിഈങ്ങള് തബഉ താബിഈങ്ങള് ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് അലിമീങ്ങള് ആബുദീങ്ങള് സ്വാലിഹീങ്ങള് നിന്റെ വാപ്പ നിന്റെ ഉമ്മ നിന്റെ ഭാര്യ നിന്റെ മക്കള് നിന്റെ കൂടപ്പറപ്പ് നിന്റെ കുടുംബക്കാര് നിന്റെ നാട്ടുകാര് കൂടാരി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അവിടെ നിന്ന് വിളിക്കുന്നു വാടാ ഈ സ്റ്റേജിൽ വന്നിരിക്ക് ഈ സിംഹാസനത്തിൽ വന്നിരിക്ക് ഇന്ന് വെയില് കൊള്ളണ്ടവനല്ല അവിടെ കടന്ന് പ്രയാസപ്പെടേണ്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു വിളിക്കുന്ന ഏഴ് വിഐപികളിൽ ഒരു വിഐപി ആരെന്നറിയോ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് ഫ്രണ്ട്സുകളാ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാരൊക്കെ അല്ലാഹു നാളെ അർശിന്റെ താടവു സ്ഥാനം കൊടുക്കുമെന്ന് പറയുമ്പോ കണ്ണുകുടിക്കുന്നവന് കഞ്ചാവടിക്കുന്നവന്റെ കൂടെ നടക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് നാളെ അറസിന്റെ താഴെ ഒരു സ്ഥാനമുണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ പക്ഷെ എന്ത് ചെയ്യാൻ ഇന്ന് നിസ്കരിക്കുന്നവന് നടക്കുന്നത് കഞ്ചാവടിക്കുന്നവന്റെ കൂടെയാണ് ഏത് തെറ്റ് ചെയ്യുന്നവന്റെ കൂടെ നടക്കുന്നു ചോദിച്ചാ പറയും ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്റെ ഫ്രണ്ടല്ലേ എടാ നീ എന്തിനാടാ ആൺകുട്ടികളെ കൂട്ടുകാരനോട് പറയുന്നു പോയി വിളിച്ചിറക്കിക്കൊണ്ട് വാടാ ഞാൻ ഒപ്പിട്ട് തരാം ഞാൻ സാക്ഷി നിൽക്കാം നീ എന്തിനാ ചെയ്തേ നീ എന്തിനാ ഇത് ചെയ്തേ ഉസ്താദേ എന്റെ ചങ്കല്ലേ എന്റെ കൂട്ടുകാരനല്ലേ ഏ ഫറദയും ഹിജാബും ഇട്ട പെണ്ണെ നീ നിന്റെ കൂട്ടുകാരിയെ വീട്ടിൽ വിളിച്ചു പറയുന്നു എന്റെ വീട്ടിലുണ്ട് ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞിട്ട് കാമുകന്റെ കൂടെ പറഞ്ഞുവിടുന്ന പെണ്ണുങ്ങളില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ എല്ലാ കള്ളത്തരങ്ങളും കൂട്ടിനിക്ക എന്ത് കള്ളത്തരമം കാണിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാളെ രണ്ട് ചങ്ങാതിമാർ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് അള്ളാഹു അറസിന്റെ താഴെ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ ഇങ്ങനെ നടന്ന ചങ്ങാതിമാര് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കടന്ന് തമ്മിലിടിക്കുകയാ അവര് നാളെ അവിടെ നിന്നുകൊണ്ട് കരയുകയാണ് لم اتخذ فلانا خليلا
പറയുമടാ ചെറുപ്പക്കാര, കണ്ണുകുടിച്ച് കഞ്ചാവടിച്ച് പടച്ചവനെ മറന്നു നടക്കുന്ന കൂടുകാരന്റെ കൂടെ നടക്കുന്ന നീ അല്ലാന്റെ കോടതിയിൽ വെച്ച് പറയുമടാ, എന്റെ നാശമേ എന്റെ നാശമേ, നിന്റെ കൂടെ കൂടാതിരുന്നാല് മതിയായിരുന്നു പടച്ചവന്, നിന്നെ കൂട്ടുകാരിയാക്കാതിരുന്നാ മതിയായിരുന്നു എന്ന് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ കടന്ന് അവിടെ കടന്ന് പരസ്പരം ശപിക്കുമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആനും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സഹോദരാ, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണേ, നല്ല ചങ്ങാതിമാരെ തെരഞ്ഞെടുക്കണേ, നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടാകണേ. അങ്ങനെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ കൂട്ടുകാരൻ പറയണം നീ നല്ലവനാണെന്ന്. അല്ലാഹുവിനോട് സാക്ഷ്യ പറഞ്ഞ വജബത്തുൽ ഖുൽജന്ന, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് നമ്മുടെ കൂട്ടുകാരൻ പറയണം നമ്മൾ നല്ലവനാണെന്ന്. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അതൊന്നും മാറ്റാൻ പറ്റുമോ? എന്റെ കൈ തട്ടുന്നുണ്ട് സാർ. എത്ര മണിവരെയാണ്? എല്ലാരും മഴയൊക്കെ പെയ്ത് നനഞ്ഞിരിക്കുക. ഈ നനഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങളോട് വാഴ് പറയുന്നത് എത്രത്തോളം അക്രമാണെന്ന് എനിക്കറിയാം. ഇൻഷാല്ലാ അൽഹംദുലില്ല, അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ഇൻഷാല്ലാ നമുക്ക് നിർത്താം, ഒരു 11 മണിക്ക് നിർത്തിയേക്കാം. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടിരുന്നല്ലേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നല്ലവരാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് അവിടം ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? പടച്ചവനെ, ആയിഷ ബീബിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ചരിത്രം വായിച്ചു നോക്കണേ ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമെടുക്കുകയാണ്. മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ മഹാനവരുടെ ചെന്ന് കുളിച്ച് റെഡിയാവുകയാണ്, അവിടെ നിന്ന് തയ്യാറാവുകയാണ്, അവിടെ നിന്ന് കുളിച്ച് റെഡിയായി. നിയമങ്ങൾ നമ്മൾ പാലിക്കാനുള്ളതാണല്ലോ. എല്ലാരും ഇരിക്കണോ? നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ ഇരിക്കണം. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും പറയണം. ഫാറൂഖ്,
സാറിനെ ഒന്ന് വിളിച്ചു. ഫാത്തിമ എന്റെ അടുത്തേക്ക് വാ ഫാത്തിമ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അർഹു തന്റെ ഭാര്യയെ വിളിക്കുകയാണ് അടുത്തേക്ക് വരാൻ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ അടുത്തു ചെന്നപ്പോ അതാ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ എന്റെ മരണം അടുത്തിരിക്കുകയാണ്, ഞാൻ പോകാൻ പോകുകയാണ്, ഞാൻ മരിക്കാൻ പോകുകയാണ്, അതുകൊണ്ട് ഫാത്തിമ എനിക്ക് നീ പൊരുത്തം തരണ്, അവിടെ നിന്ന് വസീയത്ത് ചെയ്യുകയാണ്, പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറയുകയാണ്, പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറയുകയാണ്. അതാ ഭാര്യ നിന്ന് കരയുകയാ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും എന്നോട് നിനക്ക് പറയാനുണ്ടോ? ഫാത്തിമ നിന്ന് കരയുകയാണ്, ഫാത്തിമ നിന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ എങ്കില റൂമിന്റെ വെളിയിലിറങ്ങ്, ഈ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടക്ക്, ഈ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടക്ക്. ഫാത്തിമ കരയുകയാണ്, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഫാത്തിമയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. എന്റെ അതിഥികൾ വരുന്നു, എന്റെ അതിഥികൾ വരുന്നു. ഈ റൂമിന്റെ വെളിയിലിറങ്ങ്, ഈ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടക്ക്. അവസാനമാ സാലിഹത്തായ ഭാര്യ ഭർത്താവ് പറയുന്നതനുസരിക്കുകയാണ്. റൂമിന്റെ വെളിയിലിറങ്ങി വാതിലടച്ചു. വളച്ചവനെ സമാധാനമില്ല. കാരണം ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ വീടിന്റെ റൂമിനകത്ത് കിടക്കുകയാണ്. ഭാര്യ വാതിലടച്ച് റൂമിന്റെ വെളിയിൽ നിൽക്കുകയാണ്. റബ്ബേ, അതാ ഭാര്യയ്ക്ക്, അതാ ഫാത്തിമയ്ക്ക് സമാധാനമില്ലാതെ. തന്റെ ഭർത്താവ് എന്തു ചെയ്യുകയാണ്? തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാണ്? അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിന്റെ ഇടയിലൂടെ ഫാത്തിമ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുവോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക്കയാ അസ്റായീൽ. അവിടെ അസ്റായീലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. അല്ലാഹുവേ, ഫാത്തിമയുടെ കണ്ണ് നിറയുകയാണ്, കൈകാല് വിറയ്ക്കുകയാണ്. കാരണം തന്റെ ഭർത്താവ് മരിക്കാൻ പോകുകയാണ്, അസ്റായീൽ റൂഹ് പിടിക്കാൻ വന്നിരിക്കുകയാണ്. റബ്ബേ, ഫാത്തിമ രണ്ടാമതും നോക്കുന്നു, തന്റെ ഭർത്താവ് എന്ത് ചെയ്യുകയാ, തന്റെ ഭർത്താവ് എന്ത് ചെയ്യുകയാ. രണ്ടാമതും അവിടെ നിന്ന് നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു ചെറുപ്പക്കാരാ. എപ്പോഴാടാ മോനെ, എപ്പോഴാ ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയം എപ്പോഴെന്നറിയോ? അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ചാരത്ത് വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതുകയാ. ഏതായത്താ ബോധികതെന്നറിയോ? കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുകയാണ്, വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുന്നു, ഫാത്തിമ ഏ ഫാത്തിമ തിൽക ദാറുൽ ആഖിറത്തു നജാലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവ ഫിൽ അർളി വലാ ഫസാദ. ഫാത്തിമ വല്ലാഖിബതു ലിൽ മുത്തഖീ മുത്തഖീ.